ਸ਼ਾਸਨ ਜ਼ਿੰਦਾਬਾਦ ਜ਼ਿੰਦਾਬਾਦ ਕੰਨ ਰੱਖੋ ਸਰਕਾਰੇ ਕੰਨ ਰੱਖੋ ਸਰਕਾਰੇ ਕੰਨ ਰੱਖੋ ਸਰਕਾਰੇ ਕੰਨ ਰੱਖੋ ਸਰਕਾਰੇ ਜੀ ਜੀ ਰੱਖੋ ਸਰਕਾਰੇ ਜੀ ਜੀ ਰੱਖੋ ਸਰਕਾਰੇ ਇਨਕਲਾਬ ਜ਼ਿੰਦਾਬਾਦ ਇਨਕਲਾਬ ਜ਼ਿੰਦਾਬਾਦ കിടപ്പാടത്തിനായി മുതലമട ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ ദളിത് കുടുംബങ്ങൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഒക്ടോബർ 12 മുതലമട പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ആരംഭിച്ച സമരം പിന്നീട് പാലക്കാട് കളക്ടറേറ്റിന് മുമ്പിലേക്ക് മാറ്റിയിരുന്നു. 102 ദിവസമാണ് സമരം അവസാനിപ്പിച്ചത്. വീട് വയ്ക്കാൻ ഭൂമിയും കയറിക്കിടക്കാൻ ഒരു വീടും എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സമരം. സമരക്കാർ CPM നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, കെ ബാബു MLA, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കെ ബിനുമോൾ, കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ ആർ ചിന്നക്കുട്ടൻ, മുതലമട പഞ്ചായത്ത് അധ്യക്ഷ കെ ബേബിസുധ എന്നിവരാണ് സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തിയത്. കോളനിക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചതായി സമരക്കാർ പറഞ്ഞു. എല്ലാവരും എല്ലാവർക്കും ഇവരുടെ വേണ്ടത്തിന് അർഹതയല്ലാത്ത ആൾക്കാർക്ക് കോളനിയിൽ ഈ ഭൂമി കൂടുതൽ നൽകുന്നുള്ളൂ അധികം. പിന്നെ സമരത്തിന് പങ്കെടുത്ത സംസാരിച്ച് എല്ലാവരും നമുക്ക് നേരിട്ട് പോയി മന്ത്രിമാരെ സംസാരിച്ച് കൊറോണയുടെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. February 1 തന്നെ നേരിട്ട് പോയി കണ്ട് മന്ത്രിമാരെ കണ്ട് നമ്മൾ എല്ലാവരും കൂടി പോകാം. ജനപ്രതിനിധികളും വരുന്ന പാർട്ടി എന്ന ജില്ലാ സെക്രട്ടറി നമുക്ക് ഞങ്ങൾ എല്ലാവരും പറയും തിരിച്ച് പോവാം. പോയിട്ട് നമുക്ക് മന്ത്രിമാരെ സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അംബേദ്കർ കോളേജിൽ പ്രത്യേക സ്കീം ഉണ്ടാകും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ വിശ്വസിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും നമ്മൾ ഇപ്പോൾ എല്ലാവരും ജനപ്രതിനിധികൾ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു. മന്ത്രിയും ഇതിനോട് ഉറപ്പ് സംസാരിച്ചിട്ടാണ് അവർ നമ്മളോട് സംസാരിച്ചത്. മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞത് ഇപ്പോൾ മന്ത്രി ഈ കൊറോണ കാലത്തൊന്നും ഈ പോയിക്കോട്ടെ. ഇപ്പോൾ February 1 തന്നെ ഇത് പ്രത്യേക ഫണ്ട് വെച്ച് അംബേദ്കർ കോളനിക്ക് ചെയ്യാൻ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിനെ ഞങ്ങൾ വിശ്വസിക്കും. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും പന്തലേക്ക് വരണം. എല്ലാവരും പന്തലേക്ക് വരണം. ഭരിക്കുന്ന പാർട്ടി നൽകിയ ഉറപ്പിലാണ് സമരം അവസാനിപ്പിക്കുന്നത്. CPMൽ വിശ്വാസമുണ്ടെന്ന് സമരസമിതി ചെയർമാൻ ശിവരാജൻ ഗോവിന്ദാപുരം പറഞ്ഞു. കോളനിക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളുടെ പ്രായോഗികത അനുസരിച്ച് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും സമരക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി CPM ഇടപെടുമെന്നും ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബുവും പറഞ്ഞു. ഒറ്റമുറി വീട്ടിൽ 3 മുതൽ 6 വരെ കുടുംബങ്ങൾ കഴിയേണ്ട സാഹചര്യമുണ്ടെന്ന് കുടുംബങ്ങൾ പറഞ്ഞിരുന്നു. 2017 സമരം നടത്തിയതിനെ തുടർന്ന് പ്രത്യേക പാക്കേജ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും പിന്നീട് നടപ്പായില്ല. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെത്തി സമരത്തിന് പിന്തുണ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. വെൽഫെയർ പാർട്ടി, നാഷണലിസ്റ്റ് ജനതാദൾ എന്നിവരുടെ പിന്തുണയിലാണ് സമരം തുടർന്നു വന്നിരുന്നത്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന ഉറപ്പിലാണ് കുടുംബങ്ങൾ കോളനിയിലേക്ക് മടങ്ങുന്നത്. സിപിഎം ഇടപെടും എന്ന്
അത് നല്ല നിലയ്ക്ക് തന്നെ ഞങ്ങളുടെ ആ ഉറപ്പ് വിശ്വാസത്തിലാണ്. അപ്പൊ ഞങ്ങളോട് പങ്കുവച്ചത് യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ പ്രേരിപ്പിച്ച ചില രാഷ്ട്രീയ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ആ തെറ്റിദ്ധാരണമായി ബോധ്യപ്പെടുന്നു. സമരത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ഉന്നയിച്ച ആവശ്യങ്ങളും പ്രധാനമായും നിയമ പ്രശ്നങ്ങളെല്ലാം നോക്കി ആ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇവർക്ക് മുൻഗണനാ കുമാരം വിക്രമപ്രകാരം എത്രത്തോളം അവരുന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾ വകുപ്പുതര വകുപ്പിലെ മന്ത്രിയും മറ്റൊക്കെ ചർച്ച നടത്തി. അവരുടെ ആവശ്യങ്ങൾ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നത് ചർച്ച നടത്തിയ ശേഷം അവരോടൊപ്പം നിന്ന് ബി സി പി എന്ന ഇത്തരം കാര്യങ്ങളിൽ സമയം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. കാരണം ഗവൺമെന്റാണ് ലൈഫ് മിഷൻ രണ്ടാം ഘട്ടം ഏത് സമയത്താണ് നടക്കുക, മൂന്നാം ഘട്ടം ഏത് സമയത്ത് നടക്കുക, അങ്ങനെയുള്ളതൊക്കെ തന്നെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന കാലാവധി ഇവരെ കൂടി ഉൾപ്പെടുത്തി പാക്കേജിനെ കുറിച്ച് ഒരു ഘട്ടത്തിൽ അവർ ഞങ്ങളോട് സംസാരിച്ചു. പാക്കേജിനെ കുറിച്ച് ഒരു ഘട്ടത്തിലും ഞങ്ങളോട് സംസാരിച്ചു. പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്ന പാക്കേജാണ് അത്. പാക്കേജിനെ കുറിച്ചല്ല, അവരുടെ ഈ വീടും സ്ഥലവും കിട്ടാത്ത ചില പ്രശ്നങ്ങൾ അത് പൊതുവായി കേരളത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഇത് പരിഹരിക്കാൻ സ്വീകരിക്കുന്ന നയങ്ങൾ ആ നയങ്ങൾക്കനുസൃതമായി മകൾക്ക് കോളേജിൽ ഇത്തരം ആവശ്യങ്ങളുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് ആ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായും പാർട്ടി കൂടി ഇടപെട്ട് നടപ്പിലാക്കി പ്രത്യേക പാക്കേജ് ഒന്നും ഞങ്ങളുടെ മുമ്പിലുണ്ട്.